മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ സ്പീക്കറുടെ റൂളിംഗ്. വെള്ളക്കരം കൂട്ടൽ ആദ്യം പ്രഖ്യാപിക്കേണ്ടത് സഭയിലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. സഭ ചേരുമ്പോൾ ഇത്തരത്തിലുള്ള ഉത്തരവുകൾ സഭയിൽ തന്നെ പ്രഖ്യാപിക്കണമെന്നും സ്പീക്കർ. കാര്യങ്ങളിൽ സർക്കാർ അന്തിമ തീരുമാനം കൈക്കൊള്ളുമ്പോൾ സഭാ സമ്മേളനത്തിലാണെങ്കിൽ അക്കാര്യം സഭയിൽ തന്നെ ആദ്യം പ്രഖ്യാപിക്കുന്ന ഒരു കീഴ്വഴക്കമാണ് നമ്മുടെ സഭയ്ക്കുള്ളത്. ഈ കീഴ്വഴക്കം ലംഘിക്കപ്പെട്ടപ്പോഴൊക്കെ മുൻകാലങ്ങളിൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ റൂളിംഗുകൾ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യം സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ ചേരലിൽ നിന്നും റൂളിംഗ് വന്നത് 2016 ജൂൺ 30-നാണ്. സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങൾ സഭാ സമ്മേളന കാലയളവിൽ സഭയിൽ തന്നെ ആദ്യം പ്രഖ്യാപിക്കുന്നതാണ് ഉത്തമമായ മാതൃക എന്ന് തന്നെയാണ് മുൻകാലങ്ങളിൽ റൂളിംഗുകളിലൂടെ ഊന്നി പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്ത് വർഷങ്ങളായി നിലനിന്നിരുന്ന വെള്ളക്കര നിരക്ക് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ഔദ്യോഗിക തലത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അന്തിമ ഉത്തരവ് പുറപ്പെടുവിച്ചത് തികച്ചും ഒരു ഭരണപരമായ നടപടി ആണെങ്കിൽ പോലും സംസ്ഥാനത്തെല്ലാ വിഭാഗങ്ങളെയും ബാധിക്കുന്നൊരു തീരുമാനമെന്ന നിലയിലും സഭാ സമ്മേളനത്തിലായിരുന്ന സാഹചര്യത്തിലും ഇക്കാര്യം സഭയിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അത് ഉത്തമമായൊരു മാതൃകയായേനെ എന്നാണ് ചേരൻ ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഭാവിയിൽ ബന്ധപ്പെട്ട എല്ലാപേരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് ചേർ പ്രതീക്ഷിക്കുന്നു. എൻ കെ ഗിരീഷ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഗിരീഷ്, ഈ റൂളിംഗിനപ്പുറം സ്പീക്കർ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ കർശനമായി എന്തെങ്കിലും വ്യക്തമാക്കിയോ? വീണ, ഇന്നിപ്പോൾ ഈ ഒരു ക്രമപ്രശ്നമാണ് എ പി അനിൽകുമാർ ഉന്നയിച്ചത്. വെള്ളക്കരം പ്രഖ്യാപിച്ചത് സഭയുടെ പുറത്താണ്. ഇത് ക്രമത്തിലാണോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഇത് വിശദമായി പരിശോധിച്ച ചെയർ ഇപ്പോൾ വിശദമായി തന്നെ അദ്ദേഹത്തിന് റൂളിംഗ് നൽകിയിരിക്കുകയാണ്. കാരണം മുൻകാല കീഴ്വഴക്കങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സ്പീക്കർ എ എൻ ഷംസീർ ഇക്കാര്യം പറഞ്ഞത്. സർക്കാരിന്റെ നയപരമായ കാര്യങ്ങളാണ്, അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്, ഇത്തരത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ സഭാതലത്തിൽ പറഞ്ഞത്. എന്നാൽ സ്പീക്കർ ഇത് തള്ളിക്കളഞ്ഞു. ഈ വെള്ളക്കരം വർദ്ധിപ്പിച്ചത് സഭ സമ്മേളിക്കുന്ന കാര്യമായതിനാൽ, അത് നയപരമായ കാര്യമായതിനാലും, അത് മാത്രമല്ല കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്ന കാര്യമായതിനാലും അത് സഭാതലത്തിൽ തന്നെയായിരുന്നു പ്രഖ്യാപിക്കേണ്ടത് എന്ന ഒരു ശക്തമായ റൂളിംഗ് ആണ് അദ്ദേഹം നൽകിയത്. മാത്രമല്ല തുടർന്നും നയപരമായ കാര്യങ്ങൾ വരുമ്പോൾ സഭ സമ്മേളിക്കുന്ന കാലയളവിൽ ആദ്യം സഭയിൽ തന്നെ പ്രഖ്യാപിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി സ്പീക്കർ നൽകി. വീണ.